സൃഷ്ടാവ് അന്തിമമായും സൃഷ്ടികർമ്മം നിർവഹിച്ച ഒരു പടച്ചതമ്പുരാൻ. അത് പല ദൈവങ്ങളും പല പല മതങ്ങളും പല പേരിൽ വിളിച്ചിരിക്കാം. പക്ഷേ അതിന് ബലിഹിസലാം മുതൽ പുണ്യനിബിടങ്ങൾ വരെയുള്ള അമ്പിയാക്കന്മാർ ആ പടച്ചതമ്പുരാനെ വിളിച്ച പേരാണ് അല്ലാഹ്. ആ അല്ലാഹു മറ്റൊരാളാൽ സൃഷ്ടിക്കപ്പെട്ടവനല്ല എന്നാണ് ഇസ്ലാമിന്റെ വിശ്വാസം. പക്ഷെ എന്തുകൊണ്ടല്ല വേറൊരാളുണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മള് നിങ്ങൾ എങ്ങനെ ഉണ്ടായി, ഉണ്ടാക്കിയത് അത് തന്നെയാണ്, എന്നാലും വെറുതെ ഒരാൾ പറയും വാപ്പ, വാപ്പാന്റെ വാപ്പ, അവരുടെ വല്യപ്പ, അങ്ങനെ പോയി അതിന്റെ ബിയിലേക്ക് എത്തുന്നു. അല്ലെങ്കിൽ അങ്ങനെ പോയി ഇനി ഒരു ഡാർവിനിസ്റ്റ് ആണെങ്കിൽ പോയിട്ട് ചിമ്പാൻസിയിലേക്ക്, അവിടെ നിങ്ങൾ പോയിട്ട് അവസാനം ഏകകോശ ജീവിയിലേക്ക് എത്തും. അത് പിന്നെ ആരുണ്ടാക്കി? അപ്പൊ ഉണ്ടാക്കിയ ഒരാൾ വേണം, ഫൈനൽ എൻഡിൽ ഒരാൾ വേണം. ആ ആള് മറ്റൊരാളാൽ സൃഷ്ടിക്കപ്പെടാത്ത ലം യലിദ് വലം യൂലദ് ആവണം എന്ന് മനസ്സിലാക്കാൻ കേവല യുക്തി മാത്രം മതി. എന്തുകൊണ്ട്? എന്തുകൊണ്ട് പടച്ചുതമ്പുരാനെ ഉണ്ടാക്കിയ ഒരാൾ വേണം എന്ന് പറഞ്ഞാൽ ആ ആളാരുണ്ടാക്കി, ഇങ്ങനെ ഉത്തരം കിട്ടാത്തൊരു സമസ്യയായി അനന്തതയിലേക്ക് അത് നീണ്ടുപോയാൽ സൃഷ്ടി എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് വരും. നമ്മൾ ഉണ്ടായല്ലോ, നമ്മളെ കൂടെ ഇരിക്കുന്നില്ലേ, എത്ര ആൾക്കാർ മരിച്ചുപോയി, ഈ പ്രപഞ്ചം സൃഷ്ടിയല്ലേ, ഇതുണ്ടാക്കിയ ഒരാൾ അവസാനം ആരാലും സൃഷ്ടിക്കപ്പെടാത്ത ഒരാളിലേക്ക് എത്തണം. ഒരു ഉദാഹരണം പറഞ്ഞ, ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു ഒരു ജയിൽ പുള്ളി, അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി, സങ്കല്പിക്കുക ജയിലിൽ നിന്ന് പുറത്തിറങ്ങി, അങ്ങനെ നമ്മളൊക്കെ ജനിച്ചു, നമ്മളെ കൂടെ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു സൃഷ്ടിപ്പ്, ഒരാൾ പുറത്തിറങ്ങി, ആര് പുറത്തിറക്കി? ജയിൽ വാർഡൻ ഗേറ്റ് തുറന്നു കൊടുക്കണം. അയാള് തുറന്നു കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് മേലെ നിന്ന് ഉത്തരവ് വേണം. അയാൾക്ക് എവിടെ നിന്ന് ഉത്തരവ് കിട്ടും? അയാളുടെ മീതെ നിന്ന്. അയാൾക്കോ വേറെ മേലെ ഓഫീസർ, അയാൾക്കോ ജഡ്ജ് കൊടുക്കുന്നു ഉത്തരവ്. ജഡ്ജിക്കോ അവിടെ വേറെ ചോദ്യമില്ല, ജഡ്ജിയാണ് അവിടുത്തെ ഫൈനൽ എൻഡ്. അങ്ങനെ വേറൊരാളുടെ സമ്മതം വേണ്ടാത്ത ഒരാൾ ഉണ്ടെങ്കിലേ ഇയാളെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റുള്ളൂ. അതല്ല നമ്മൾ പറയാം, പുറത്തിറങ്ങി നിൽക്കുകയാണ്, മുമ്പിൽ ഇറങ്ങി നിൽക്കുകയാണ്, ആരാ കൊടുത്തത് അറിയില്ല, അയാൾക്ക് ആരാ കൊടുത്തത് അറിയില്ല, അയാൾക്ക് ആര് കൊടുത്തു, അയാൾക്ക് ആര് പെർമിഷൻ കൊടുത്തു. ഇങ്ങനെ അനന്തതയിലേക്ക് പോയാൽ ഈ മനുഷ്യൻ പുറത്തിറങ്ങൂലല്ലോ, ഇയാൾ പുറത്തിറങ്ങി നിൽക്കല്ലേ. അതിനർത്ഥം ഇനി ഒരാളുടെ പെർമിഷൻ ആവശ്യമില്ലാത്ത അന്തിമ തീരുമാനം എടുക്കാൻ കഴിയുന്ന ഒരാൾ അവിടെ മീതയുണ്ട്. എന്നല്ലേ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയുന്നത്? ഒരാളിന്റെ മേലെ ഇന്നൊരു ഉത്തരവ് വേണ്ടാത്ത, ഒരാളാൽ സൃഷ്ടിക്കപ്പെടാത്ത സർവേശ്വരനായ ഒരു സൃഷ്ടാവുണ്ട്. ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ആരുണ്ടാക്കി പടച്ചവനെ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം അപ്രസക്തമാണ്. അല്ലാഹു എന്ന അന്തിമ സൃഷ്ടാവ് മറ്റൊരാളാൽ സൃഷ്ടിക്കപ്പെടാത്തവനാവണം. അപ്പൊ ഈ സൃഷ്ടിപ്പൂടെ നടക്കുള്ളൂ. സൃഷ്ടിപ്പ് നടന്നല്ലോ, നമ്മൾ തെളിവല്ലേ, പ്രപഞ്ചം അതിന്റെ തെളിവാണ്, സൃഷ്ടിപ്പാണ്. അപ്പൊ ഒരു സൃഷ്ടാവ് വേണം, ആ സൃഷ്ടാവ് മറ്റൊരാളാൽ സൃഷ്ടിക്കപ്പെടാത്തവനാവണം. അല്ല ആ പർച്ചോനെ വേറൊരാൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ മൂപ്പരാളുണ്ടാക്കി, ഒരു ഉത്തരം കിട്ടണം. അനന്തതയിലേക്ക് ആര് 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 എന്ന് പോയാൽ ഈ കാണുന്നതൊന്നും ഇവിടെ ഉണ്ടായില്ല എന്ന് വരും. ഇത് ഉണ്ടായിട്ടുണ്ടല്ലോ, നമ്മുടെ മുമ്പിലുള്ള ഫാക്റ്റ് ആണ്. അതുകൊണ്ട് ലോജിക്കലി റാഷണലി ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ ഇസ്ലാമിന്റെ തൗഹീദിനോളം മനോഹരമായ ഒരു ആശയം മനുഷ്യന് കിട്ടൂല. അതുകൊണ്ടാണ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സേ ഖുൽ ഹുവല്ലാഹു അഹദ്. സേ ഹീ അല്ലാഹ് ഈസ് വൺ ആൻഡ് ഓൺലി. അല്ലാഹു സമദ്. അല്ലാഹ് ഈസ് സെൽഫ് ഇറ്റേണൽ. ലം യലിദ് വലം യൂലദ്. He begets not, nor was he begotten. وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ. There is nothing, none comparable to Allah subhanahu wa ta'ala. അതാണ് അല്ലാഹു തആല. പിശാച് നിങ്ങളുടെ ഈമാനിൽ ഇതുപോലെയുള്ള ദുരൂഹതകൾ ഉണ്ടാക്കാൻ ഏതെങ്കിലും ദൈവനിഷേധം പറയുന്നവരുടെ വാക്കുകളോ ക്ലിപ്പുകളോ കേട്ടാൽ ഈമാൻ ഇളകിപ്പോകുന്ന അവസ്ഥകൾ വരും. നിങ്ങൾ അതവിടെ വെക്കുകയും അറിയുന്ന ആളുകളോട് ചോദിക്കണം. നിങ്ങളുടെ ഈമാൻ കളഞ്ഞുകുളിക്കാൻ അവൻ ശ്രമിക്കുന്നവനാണ്, കരുതിയിരിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെ ആരാണ് പടച്ചവനെ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുകയും അതിനുത്തരം കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോ ആ ചിന്ത അവിടെ അവസാനിപ്പിച്ച് അറിവുള്ളവരോട് അന്വേഷിക്കണം. എന്നിട്ട് അവൻ പറയണം, ആമന്തു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. ഒരു സൃഷ്ടാവ് വേണ്ടേ? ഒരു സൃഷ്ടാവില്ലാതെ എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്? ഏറ്റവും സിമ്പിളായ ഇക്വേഷൻ പ്രപഞ്ചത്തിൽ ഏത് ചെറിയവർക്കും വലിയവർക്കും പഠിച്ചവർക്കും സാക്ഷരത ഉള്ളവർക്കും അല്ലാത്തവർക്കും അറിയുന്നതാണ്. ഒരു വസ്തു ഉണ്ടാവണമെങ്കിൽ അതിന് ഒരു റീസൺ വേണം. ആ റീസൺ ആണ് ദ പ്രൈം മൂവർ, അത് അള്ളാഹുവാണ്. ഇതിപ്പോ രാത്രിയാന്ന് പറയുമ്പോ തെളിവ് എന്താന്ന് ചോദിച്ചാൽ ആൾക്ക് തലക്ക് സുഖമില്ലാന്നല്ലേ പറയാ. ഇത് രാത്രിയാന്ന് പറഞ്ഞത് അങ്ങ് ഡിസ്കസ് ചെയ്യാം, 4 മണിക്കൂർ ഇന്ന് രാത്രിയാണോ എന്താ തെളിവ്? അപ്പൊ തലക്ക് കുഴപ്പമുണ്ടെന്നാണ്. അതാണ് ഈ ഫിലോസഫിയുടെ വിഷയം. ചർച്ച ചെയ്ത് എന്താണ് ഈ ചർച്ച ചെയ്യുന്നത് എന്ന് പോലും അറിയാതെ അന്ന് വിട്ടുപോവാണ്.
അതൊരു നേർരേഖയിൽ കൃത്യമായ സ്ട്രക്ചറിൽ പോയില്ലെങ്കിൽ മനുഷ്യൻ അബദ്ധത്തിലേക്ക് ചെന്ന് ചാടും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു സംശയം വരുന്ന രീതി വന്നാൽ അത് നിങ്ങളിൽ ഈമാൻ ഉണ്ടെന്നതിന്റെ അടയാളമാണ്. നിങ്ങൾ പറയാം, നിങ്ങളുടെ ഈമാനെ നിങ്ങൾ ചിന്തിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. അത് വ്യക്തമായ വിശ്വാസമാണ്. എങ്ങനെ? ആരാ വടച്ചോൻ ഉണ്ടാക്കിയത് എന്ന പോലെയുള്ള ചിന്തകൾ നിങ്ങളിൽ വരുന്നത് ഈമാൻ ഉള്ളതിന്റെ അടയാളമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.